ആദ്യം മകൾ മാത്രമല്ലേ ഈ എച്ച്എസ്ഓട് സംസാരിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് കൂടുതൽ മകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അതിനുശേഷം ഈ ഭർത്താവ് വരുന്നു, ഭർത്താവിന്റെ കുടുംബവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ നിന്ന് മോശമായി സംസാരിക്കുമ്പോൾ മകൾ അടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്ര മോശമായിട്ടായിരിക്കുമല്ലോ അവിടെ പറഞ്ഞത്, അതുകൂടി ഒന്ന് വിശദീകരിക്കാമോ? അതെ 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 അത് അങ്ങനെ തന്നെയാണ്. അത് ഇവർ അപ്പ ഉമ്മ മകൻ ഇവരും കയറി വരുന്നു. അപ്പം മോളെ എതിർക്കുന്നുണ്ട് ആ സമയത്ത്, എന്തിനാണ് എനിക്ക് പറ്റില്ല, ഇവരും വിളിച്ച് ക്രോസ് ചെയ്യാൻ, നിങ്ങളെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നേരിക്കടി കൊച്ച അവിടെ അഹങ്കാരം കാണിക്കല്ല എന്നോട് എന്നുള്ള ഒരു തൻ്റെ അടുത്തോടെയുള്ള വർത്തമാനം കണ്ട് ഞാനും അയാളോട് സംസാരിച്ച് സി എനോട് നിങ്ങളെന്ത് വർത്താനം പറയണമെന്ന് ഞാനും ചോദിച്ചു അങ്ങോട്ട്. പിന്നെ സി എയുടെ ഒപ്പം തന്നെയുള്ള വർത്തമാനമാണ് ഈ പയ്യനും. പയ്യൻ അന്യപുരുഷന്മാരെ കൂട്ടി മോളെ പറഞ്ഞപ്പോൾ അവൾ എനിക്ക് പോയി ഒരു അടി കൊടുത്തു. അപ്പോൾ സി എ പറയണേ എൻ്റെ മുമ്പിൽ വെച്ചാണ് അടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളടിച്ചില്ലെങ്കിൽ അവൾ അടിക്കേണ്ടി വരും. ഒരു പെൺകുട്ടിനെ കുറിച്ച് ഏതായിക്കോട്ടെ ഞാൻ മോശമായിട്ട് സംസാരിക്കണം, ഒരു പരാതി കൊടുത്തതാണ്, അതും ഒരു നിയമം പഠിച്ച ഒരു കുട്ടിയുടെ അടുത്ത്. പക്ഷെ മകൾ ഇന്നലത്തെ ആ ഒരു അറ്റംപ്റ്റോടി വളരെ സങ്കടമായിരുന്നു അവൾക്ക്. എന്നോട് തന്നെ പറഞ്ഞു നീതി കിട്ടൂല, നീതി കിട്ടൂല. ഞാൻ ഒരുപാട് ആശ്വസിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ എന്തോ മോൾക്കതിനെ നമ്മുടെ ദീദിൻ്റെ വയസ്സിനോട് മോൾക്ക് വിശ്വാസം ഉണ്ടാവില്ലായിരിക്കാം. ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ. ഇന്നിപ്പോൾ എം എൽ എ വഴി ഡി വൈ എസ് പി എന്നോട് സംസാരിച്ച് ഞാൻ അന്വേഷിക്കും ഇയാളെക്കുറിച്ച്. ഇവർ ഒരേ തോല് പക്ഷികളല്ലേ, ഒരാൾക്ക് മൂന്ന് സ്റ്റാറും ഒരാൾക്ക് മൂന്ന് സ്റ്റാറിൻ്റെ കൂടുതൽ റിബണുണ്ട്. എന്താ അന്വേഷിക്കാൻ ഇവർ? ഈ അന്വേഷിക്കണമെങ്കിൽ എസ് പി ഓഫീസിൽ നിന്ന് ഡി എസ് പി ഓഫീസിലേക്കുള്ള ആദ്യം ഈ പരാതി ഫോർവേഡ് ചെയ്ത് അപ്പോൾ അന്വേഷിക്കാറുണ്ടല്ലോ. താങ്കൾക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്നാണോ പറയുന്നത്? അതെ, ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാർ പ്രധാനപ്പെട്ട തസ്തികയിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും നടക്കും, നമുക്ക് പ്രതീക്ഷിക്കാതെ.